പിന്നെ ചേട്ടാ നമ്മുടെ വീട്ടിലെ ഏതില്ലേ വന്ന് കേറിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ വീട് വേണ്ട, ഏകവചനം മതി, എന്റെ വീട്. അതെ, മുകേഷ് ചേട്ടന്റെ വീട്ടിൽ ഈ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കിടക്കണ്ട അവിടെ. അല്ല, അത് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഭാര്യയാണ് മെയിനായിട്ട് ആവശ്യമില്ലാത്തത്. ആ പിന്നെ കുടുംബ ബന്ധങ്ങളോ കുറ്റബോധമോ ഇല്ലാത്ത വിശപ്പ് മാത്രം ചിന്തിച്ചു നിൽക്കുന്ന ഒരു അമ്മായി. ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെ ഈ ആവശ്യമില്ലാത്ത കുറെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പേപ്പറുകളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ ആക്രി കച്ചവടക്കാർക്ക് നമുക്ക് എടുത്തു കൊടുക്കാം, നല്ല വില അല്ലേ? 10-12 രൂപ കിട്ടും. ഏയ്, നീ എന്താ പറഞ്ഞത്? സമൂഹത്തിൽ എന്റെ വില നീ മനസ്സിലാക്കണം. സിനിമാ നടൻ, ഈ ബഡായി ബംഗ്ലാവിന്റെ ഓണർ, ഇങ്ങനെ ആക്രി കടക്കാരെ കൊണ്ടുവന്നിട്ട് അത് തൂക്കി വിറ്റിട്ട് 12 രൂപയൊക്കെ മേടിക്കുന്നു പറഞ്ഞാൽ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അത് മോശമാണ്. സോറി ചേട്ടാ, ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ. അല്ല, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുന്ന പ്രശ്നമാണ്. നീ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ആക്രി കച്ചവടക്കാരൻ വരുമ്പോ നീ അത് വിറ്റ് കറക്റ്റായിട്ട് 12 രൂപ 13 രൂപ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ച് ആരും കാണാതെ എന്റെ തന്നാണ്. മുകേഷ് ചേട്ടാ, ഇതാണ് ഏറ്റവും വലിയ ഇച്ഛിത്തരം.